വെൽക്കം ബാക്ക് അരിമഷി ലവേഴ്സ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഇന്നലെ മൂന്ന് പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അശ്വതിയും റിൻസിയും ഐശ്വര്യയും. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതൊരു ടാഗ് വീഡിയോ ആണ്, വിബ് ജിയോർ ടാഗ്. നിങ്ങൾ മിക്കവർക്ക് അറിയാമായിരിക്കും ഞങ്ങൾ ഒരു 7 ആളുകളുണ്ട് ഗ്രൂപ്പിൽ. അപ്പൊ ഇവരെല്ലാം കൂടി ടാഗ് ചെയ്തിട്ട് നമ്മൾ ഓണത്തിനൊരു മേക്കപ്പ് ചെയ്തില്ലേ, അപ്പൊ അതുപോലെ തന്നെ ക്രിസ്മസിനൊരു മേക്കപ്പ് ലുക്കാണ് എല്ലാവരും പ്ലാൻ ചെയ്തത്. അപ്പൊ ഇന്നലെ 3 പേരിട്ടു, ഇന്ന് 4 പേരിട്ടു. അപ്പൊ എല്ലാവരെയും എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാവരുടെയും ചാനലിലെ ലിങ്ക് ഒക്കെ കൊടുക്കാം, എല്ലാവരും പോയിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോ ഒരു ടപ്പെന്നൊരു മേക്കപ്പ് ലുക്ക്. ഓക്കെ, അപ്പോ ഇതിൽ എനിക്ക് രണ്ട് പ്രോഡക്റ്റ്സ് നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോഡക്റ്റ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ന്യൂട്രിഡൈമിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ ആണ്. കുറെ നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എനിക്ക് എന്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഏതാന്നുള്ളത് വൈറ്റമിൻ ഇ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഇപ്പൊ ഞാൻ നിങ്ങളുടെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ വേറെ മോയ്സ്ചറൈസർ ട്രൈ ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് വൈറ്റമിൻ ഇ ആണ് മോയ്സ്ചറൈസറിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന സൺബേണും റെഡ്നെസ്സും പിന്നെ എന്താണ് ഈവൻ എർത്തിമ അതിനെല്ലാം റിഡ്യൂസ് ചെയ്യുന്നത് ഇവർ നന്നായിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയണത്, നല്ലതാണ്. നിങ്ങളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഈ ഒരു ന്യൂട്രിഡെം ഡി മോയ്സ്ചറൈസർ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, മോയ്സ്ചറൈസറായിട്ട്. അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഈ ഇവിയോണിന്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇതിന്, ഈ ബിയോണ്ട് ക്രീമിന്. പിന്നെ ഇത് എന്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ വാങ്ങിക്കാനുള്ളത്. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഭയങ്കര എന്താണ് സോഫ്റ്റ് ആകും സ്കിൻ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ മോയ്സ്ചറൈസർ. പുരികം ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലേ ഗേളിന്റെ ബ്രോ പോമേഡ് ആണ് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് ഉണ്ടോ, ഇത് കിഡ്ഡി ലൈൻ ബ്രഷ് ആണ് കേട്ടോ ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പുരികം ചെയ്ത് കഴിഞ്ഞു. ഇനി ടപ്പെന്നാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തത് പ്രൈമറാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ ഒരു പ്രൈമർ, വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഡ്യൂവി ഫിനിഷ് കിട്ടുന്നതാണ്. ഈ പ്രൈമർ ഇടുമ്പോഴേക്കും കുറച്ചൊരു നമുക്ക് സ്കിൻ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി ഡള്ളായ പോലെ തോന്നും. പക്ഷെ അത് പതുക്കെ എന്താണ് മാറിക്കോളൂ കേട്ടോ, കാരണം നല്ലൊരു ഡ്യൂവി ഫിനിഷ് കിട്ടുന്ന ഒരു പ്രൈമറാണിത്. നേരെ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എൻ്റെ ലാക്മേയുടെ, ഇതും ഒരു ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആണ്, ലാക്മേ അബ്സല്യൂട്ട് ആർഗൻ ഓയിൽ സിറം ഫൗണ്ടേഷൻ. ഇത് ഫസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇത് എൻ്റെ ഐവറി ക്രീം എന്നാണ് എൻ്റെ ഈ ഒരു ഷെയ്ഡിന്റെ പേര്. ആസ് യൂഷ്വൽ വേറെ കുറെ ലാക്മേ ഫൗണ്ടേഷൻ പോലെ തന്നെ ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരുന്ന ഫൗണ്ടേഷൻ ആണ്. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ. അടുത്തത് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അതിന് മേബലിന്റെ ഏജ് റിവൈൻ കൺസീലർ, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അടുത്തത് ഞാൻ കോൺടൂർ ചെയ്യാണ്. കോൺടൂറിന് ദ പാക്കിന്റെ ഈ ഒരു കൺസീലർ ആണ്, അത് തന്നെ ഞാൻ കുറച്ച് ഡീപ് ഷെയ്ഡ് ആയതുകൊണ്ട് അത് കോൺടൂറിന് ഉപയോഗിക്കുകയാണ് കേട്ടോ. സെയിം ഇതിന്റെ ബാക്ക് സൈഡ് എടുക്കുകയാണ്. ഈ കവിൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് കോൺടൂറിങ് ചെയ്യണ്ട കേട്ടോ. എനിക്ക് പക്ഷേ ഇഷ്ടമാണ്, കുറച്ച് ഷാർപ്പായിട്ടില്ല കവിൾ. അപ്പൊ
അപ്പോൾ ആ ബേസ് ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ കണ്ണിലേക്കാണ് കേട്ടോ. കണ്ണിലും വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ഷുഗറിന്റെ ഒരു കാജലാണ്. ഇത് ചെറിയൊരു ബ്ലാക്ക് ആണെങ്കിലും കുറച്ചൊരു ഷിമ്മർ ഉണ്ട് കേട്ടോ ഈ കാജലിന്, കണ്ടോ, ചെറിയൊരു ഷിമ്മറുള്ള കാജലാണിത്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ കണ്ണിന് താഴെ ഇടുകയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല കട്ടിയിൽ എഴുതുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ മുകളിലേക്ക് എഴുതുന്നുണ്ട്. ഈ ഒരു ഇത് വെച്ച് തന്നെ ഈ കൺപീലിനോട് ചേർത്തിട്ടാണ് കേട്ടോ ജസ്റ്റ് എഴുതുന്നത്, കണ്ടോ. ഭയങ്കര ഷാർപ്പായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ എഴുതാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാ ഈ ഒരു പാലറ്റ് ഉണ്ടല്ലോ മേക്കപ്പ് റെവല്യൂഷന്റെ, ഈ ഒരു പാലറ്റ് നോക്കാം നിങ്ങൾ. അടിപൊളി പാലറ്റ്, കുറേ കളേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് നടുത്ത് വീണ്, ബട്ട് അത് കാരണം പൊട്ടിപ്പോയിരണം. ദാ ഷെയ്ഡ്സ് കളേഴ്സ് ഉണ്ട, അടിപൊളി കളേഴ്സാണല്ലോ. കാഞ്ചരാട്ടോ ഞാൻ നന്നായിട്ട്. അപ്പം അത് നിന്നിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. ഈ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഒന്ന് പടർത്തുകയാണ് കേട്ടോ കുറച്ച്. ജസ്റ്റ് നമ്മൾ എഴുതിയില്ലേ, ജസ്റ്റ് നമ്മൾ എഴുതിയില്ല, അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് വിങ് നോക്കുകയാണ് കേട്ടോ. കണ്ടോ, ഭയങ്കര എന്താ പറയുക, പ്രിസൈസ് ആയിട്ടുള്ള വിങ്ങല്ല, ജസ്റ്റ് ഒരു അപ്പൊ കണ്ടോ, ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് ഞാൻ കണ്ണ് ചെയ്തത്. എന്നിട്ട് ഞാൻ എൻ്റെ കളർ ഡ്രസ്സിന്റെ കളർ റെഡാണ്, അപ്പൊ അതുകൊണ്ട് ആ റെഡ്, ഇത് റെഡല്ല, ഒരു റെഡിഷ് ഓറഞ്ച് ടോണുള്ള ഒരു ഐ ഷാഡോ ആണ്. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഔട്ടർ കോർണറിലല്ല, ഇന്നർ കോർണറിൽ. കണ്ടോ, അതുമല്ലാണ് ഇപ്പോഴത്തെ കാണില്ല. ഓക്കെ, അപ്പോൾ ദാ കണ്ണ് ഞാൻ രണ്ട് സൈഡിലും റെഡ് ഇട്ടിട്ടുണ്ട്. ഇനി അറിയാം മസ്കാര ഇടലാണെന്ന്. മസ്കാര എടുത്തേ. ആ മസ്കാര, ഇത് കളർ ബാൻഡിന്റെ സൂം ആൻഡ് ബുഷ് ആണ്. രണ്ട് ഇതുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരെണ്ണം ലെങ്തനിങ്ങും ഒരെണ്ണം വോളിയും. കഴിഞ്ഞു അങ്ങനെ കണ്ണ്, കണ്ടോ. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്, പക്ഷെ കുഞ്ഞൊരു ഇത് വ്യത്യാസം. ഇനി നമ്മുടെ അടുത്തത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പരിപാടിയാണ് ഹൈലൈറ്റിംഗ്. ഹൈലൈറ്റിംഗ് ഞാൻ പാക്കിന്റെ സ്റ്റുഡിയോ ബ്ലഷർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കണ്ടോ. ഇനി നമ്മുടെ ക്രിസ്മസ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരു ബ്ലഷ് കൂടി ആക്കാം, കണ്ടോ. ഷുഗറിന്റെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള, ഭയങ്കര ലൈറ്റ് ഇതായിട്ടുള്ള ബ്ലഷ് ആണ്. വെരി സട്ടിൽ. ഓക്കെ, ഇപ്പൊ ഭയങ്കര സട്ടിലായിട്ട് നമ്മുടെ ബ്ലഷും കൂടി ഇട്ടു. ഇനി അടുത്തത് സെറ്റിംഗ് സ്പ്രേ. ഇത് എൽ എ ഗേളിന്റെ പ്രോ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ, കിഡിലെ സെറ്റിംഗ് സ്പ്രേ ആണിത്. എന്തായാലും ക്രിസ്മസ് രാത്രി നിങ്ങൾ എന്തെങ്കിലും രാത്രി പള്ളിയിലൊക്കെ പോകണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് ഐ മേക്കപ്പ് എങ്കിലും. ലിപ്സ്റ്റിക്ക് അടിപൊളി ഷെയ്ഡാണിത്. ഇത് ഫേസ് സ്കാനറിയുടെ 1 Natural Earth എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് ദാ ഈ ഒരു ഷെയ്ഡാണ്. ഇത് എല്ലാ സ്കിൻ ടോണിലും ചേരും കേട്ടോ, എത്ര ഡീപ്പ് ആണെങ്കിലും ചേരുന്ന ഒരു ഷെയ്ഡാണിത്. ഓക്കെ, അപ്പൊ കണ്ടതാ മേക്കപ്പ് കഴിഞ്ഞു. ഇനി കണ്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് അല്ലേ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ്. ഇനി ഞാൻ പോയിട്ട് ഡ്രസ്സ് കിട്ടിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ ദാ ഇതാണ് എന്റെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. ഞാനൊരു സാരിയാണ് വെയർ ചെയ്തിരിക്കുന്നത് ഇത്തവണ ക്രിസ്മസിന്, റെഡ് കളർ സീക്വൻസ് സാരി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര മാല ഭയങ്കര സിമ്പിളാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് കല്ലിങ്ങനത്തെ ഒരു
ഇതിട്ടിട്ടേയുള്ളൂ. കമ്മല് മാത്രം എന്താ ഇതിട്ടു. ഓക്കെ, സോ അപ്പൊ ഇതാണ് എന്റെ ഒരു മേക്കപ്പ് ലുക്ക്. അപ്പോ ഇനി ഫുൾ ഡ്രസ് നമുക്ക് കണ്ടുവെക്കാം. പിന്നെ എല്ലാവരുടെയും ഇത് കാണാനും കമന്റ് ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ദൈവം ഒരുപാട് ഒരുപാട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് ഇനി ഫുൾ ഡ്രസ് കാണാം.